ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അഫൂസ് ഹാബിറ്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പി സിമ്പിളായൊരു ബീഫ് കറിയാണ്. നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ബീഫ് കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് ഇവിടെ ചെറുതായിട്ട് മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ബീഫ് ആയതുകൊണ്ട് അത്യാവശ്യം വേവുണ്ട്. അതുകൊണ്ട് കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതെല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സവാളയൊക്കെയാണ്. അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫ് ആയതുകൊണ്ട് വലിയ കഷ്ണങ്ങളാക്കി ഇട്ടാലും അത് അത്യാവശ്യം വെന്ത് കിട്ടും. പിന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ബീഫിന് നല്ല രുചി കിട്ടുന്ന ഒരു സംഭവമാണ് ചെറിയ ഉള്ളി. അത് മുഴുവനായിട്ട് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 5 പച്ചമുളക് നടുവ് പിളർന്ന് ഇതിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ 2 തക്കാളിയും കൂടി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നാടൻ രീതിയിലുള്ള കറി ആയതുകൊണ്ട് നമ്മളിതിൽ കൂടുതൽ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലോട്ടൊരു തവി മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു തവി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അതേ അളവിൽ തന്നെ. പിന്നെ ഒരു മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 2 സ്പൂൺ ഉപ്പും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, കുക്കറിലായതുകൊണ്ട് വെള്ളം കൂടിപ്പോവാൻ പാടില്ല, അങ്ങനെ മുകളിലോട്ട് തൂവിപ്പോവും. അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി മസാലയൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് കുക്കർ അടച്ച് വേവിച്ച് വേവിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കൈവച്ച് കുഴച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇതൊരു 2 സ്പൂണ് ഉലുവയാണ്. അത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല രുചിയും മണമൊക്കെ കിട്ടും. അപ്പോൾ അത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ടേസ്റ്റി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെന്തിട്ട് ഇത് പകുതി ആയിട്ടുണ്ട്. നന്നായിട്ട് നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ബീഫ് കറിയാണിത്. ഇത് അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ബീഫ് കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നാടൻ രീതിയിലുള്ള കറി ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ എല്ലാവരും കാണണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.